Praise the Lord. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം അനുഗ്രഹീതമായ ഈ ദിവസത്തിലും വാഴ്ത്തപ്പെടട്ടെ. വ്യത്യസ്ത ടൈം സോണുകളിലിരുന്നു കൊണ്ട് പവർഷൻ ടി വിയുടെ ഉപവാസപ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രാവിലെ ഈ യോഗം പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഏറ്റവും ശക്തമേറിയ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ ഒക്കെ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പ്രത്യേകിച്ചും ക്രിസ്തുവിൽ ഞങ്ങളുടെയൊക്കെ വാത്സല്യ സഹോദരനായിരിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ അനീഷ് കൊല്ലത്തിൽ കൂടെ ദൈവം കേൾപ്പിച്ച നിത്യതയുടെ പ്രത്യാശ ഏറ്റവും ഉയർത്തുന്ന അനുഗ്രഹീതമായ സന്ദേശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായിട്ടുള്ള ബന്ധം ഒരു ദൈവവേദനെ സമ്മാനിച്ചിരിക്കുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് കർത്തൃദാസൻ ഏറ്റവും ശക്തമായി പറഞ്ഞല്ലോ. ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും കൊതിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. ലോകത്തിലില്ലാത്തതും സമാധാനമാണ്. എന്നാൽ വിശ്വാസത്താലുള്ള നീതീകരണ നിമിത്തം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം സമാധാനമാണ്. കർത്താവ് പറഞ്ഞു, ഞാനെൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. ലോകത്തിൻ്റെ സമാധാനത്തിന് പരിമിതികളുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത, അളവുകളില്ലാത്ത സമാധാനത്തിൻ്റെ നദിയിലേക്ക് നമ്മെ നയിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനാണെന്ന് ഇന്ന് പകൽ കർത്തൃദാസൻ ഓർപ്പിച്ചല്ലോ. ഏതെങ്കിലുമൊക്കെ വിഷയത്തിനകത്ത് നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ ഈ പ്രാർത്ഥനാമുറി അടച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയട്ടെ, അളവുകളില്ലാത്ത സമാധാനത്താൽ, അതിരുകളില്ലാത്ത സമാധാനത്താൽ, സകല ബുദ്ധിക്കും ചിന്തിക്കുവാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ദൈവിക സമാധാനത്താൽ നിങ്ങളുടെ ഉള്ളങ്ങളെ നിറയ്ക്കത്തക്ക നിലയിൽ ഒരു പ്രത്യേകമായ ദൈവപ്രവൃത്തി സ്വർഗം അയക്കുവാൻ പോകുന്ന ധന്യമായ നിമിഷങ്ങൾ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്ത് തുടങ്ങിക്കട്ടെ. അല്ലാത്ത പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിലാണ് സഭ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുറിയടച്ചത്. യാക്കോബ് വാളുകൊണ്ട് കൊല്ലപ്പെട്ടു. അതേ പാതയിലേക്ക് പത്രോസും പോകുന്നുവെന്നൊരു തോന്നൽ. കാരണം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിനകത്ത് അദ്ദേഹത്തെ അടച്ചു വച്ചിരിക്കുകയാണ്. ഇന്നലകൾ ആവർത്തിക്കപ്പെടും, ചരിത്രം ആവർത്തിക്കപ്പെടും എന്നൊരു തോന്നൽ. പക്ഷേ അവരഭയം കണ്ടെത്തുകയാണ് എവിടെ? പ്രാർത്ഥനയിൽ. ചരിത്രം ആവർത്തിക്കപ്പെടുമെന്നൊരു തോന്നലുണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടാകുവാനും ചെയ്യട്ടെ, അഭയം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ട് പ്രാർത്ഥന. പ്രാർത്ഥന, പ്രാർത്ഥന മാത്രം, പ്രാർത്ഥന മാത്രം. ശബാരാധരാധരക്ഷസി, ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, പ്രാർത്ഥനയിൽ അഭയം കണ്ടെത്തുന്ന എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ചരിത്രം ആവർത്തിക്കപ്പെടത്തില്ല. ചില പതിവുകൾ ആവർത്തിക്കപ്പെടത്തില്ല, ചില രീതികൾ ആവർത്തിക്കപ്പെടത്തില്ല, ചില ചരിത്രം ആവർത്തിക്കപ്പെടത്തില്ല, നിന്റെ വീട്ടിലത് സംഭവിക്കത്തില്ല. ചില മരണങ്ങൾ ആവർത്തിക്കപ്പെടുമെന്ന് ഇരുട്ടിൻ്റെ അധികാരങ്ങൾ പറയുമ്പോൾ, ഓ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഓ അസമാധാനം ആവർത്തിക്കപ്പെടുമെന്ന് ചിലർ പറയുമ്പോൾ, കടപ്പാരത്തിൻ്റെ പദ്ധതികൾ അതൊരു ശാപം പോലെ പിന്തുടരുമെന്ന് ആരൊക്കെയോ പറയുമ്പോൾ, ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പകൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുക, ചരിത്രം ആവർത്തിക്കപ്പെടത്തില്ല. പ്രാർത്ഥനയിൽ ചിലതിന് ഓ ദൈവം ചിലതിനെ അറസ്റ്റ് ചെയ്യുന്ന, ദൈവം ചിലതിനെ ക്യാൻസൽ ചെയ്യുന്ന ഒരു പകലായി ഇത്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, നിന്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ ശബാരാധന ആവർത്തിക്കപ്പെടുമെന്ന് പറയുന്ന ചിലതിനെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കോ. ഈ മാസത്തിലെ ഈ യോഗത്തിൻ്റെ പ്രാരംഭ ദിവസത്തിൽ തന്നെ നിന്നുകൊണ്ട് അങ്ങനെ പറയുവാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുക. ചരിത്രം ആവർത്തിക്കത്തില്ല, ചിലത് ക്യാൻസൽ ചെയ്യപ്പെടും. ചില ക്ലൈമറ്റുകൾ മാറാൻ പോവുക, ചില അന്തരീക്ഷങ്ങളെ ദൈവം മാറ്റാൻ പോവുക, ചില സ്ഥിതികളെ ദൈവം മാറ്റാൻ പോവുക. യെസ്, വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്ത് തുടങ്ങിക്കോ.
നിന്റെ വീട് ഇന്ന് കടന്നു പോകുന്ന പരിതസ്ഥിതിക്കകത്തു നിന്ന് വളരെ പ്രകടമായ ഒരു മാറ്റത്തിലേക്ക് നയിക്കപ്പെടാൻ പോവുക. ഒത്തിരി അഭിഷക്തന്മാരെ നോക്കിക്കൊണ്ട് ഞാൻ പറയുകയാ, ഒരാവർത്തനത്തിൽ അവസാനിക്കുന്നതല്ല നിന്റെ ശുശ്രൂഷ, ഒരാവർത്തനത്തിൽ അവസാനിക്കുന്നതല്ല നിന്റെ ജീവിതം, ഒരാവർത്തനത്തിൽ അവസാനിക്കുന്നതല്ല നിന്റെ കുടുംബം. ഇതുവരെ സംഭവിക്കാത്ത ഒരത്ഭുതം നിന്റെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോകയാ. ഞാൻ അവിടേക്ക് തന്നെ വരിക, പക്ഷേ ഒരു ദൂതൊന്ന് ചേർത്ത് പറയുവാൻ ദൈവാത്മാവ് നിർബന്ധിക്കുന്നു. ഹെരോദാവ് കാട്ടിക്കൂട്ടി വേഗന്ന് ശുശ്രൂഷകൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. മറ്റൊന്നും കൊണ്ടല്ല, എല്ലാ ദിവസവും സെയിം, അതെ എല്ലാ ദിവസവും, അതെ ദൈവത്തിന് സ്തോത്രം, ഒരേ കാര്യം തന്നെ സംഭവിക്കുന്നു. ആസ് യൂഷ്വൽ, അങ്ങനെ ഒരു പദം പറയാൻ പറ്റും, ആസ് യൂഷ്വൽ. എല്ലാ ദിവസവും ഒന്ന് തന്നെ ആവർത്തിക്കുന്നു. ഒരു ഒന്നും ഒന്നും കൂടുന്നുമില്ല, ഒന്നും കുറയുന്നുമില്ല, എല്ലാ ദിവസവും ആവർത്തിക്കപ്പെടുന്ന ഒന്ന്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ധൂപം കാട്ടി ആലയത്തിൻ്റെ വാതിലടച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോകുക. പക്ഷേ ഇന്നത്തെ ദിവസത്തെ വ്യത്യസ്തമാക്കിയത് ഒന്നുണ്ട്, പ്രാർത്ഥിക്കുന്ന ജനം. ജനം പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തിരുന്നു, ലോകമെമ്പാടും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പവർഷനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ആത്മാവി ദൂത് പറയുകയാ, എല്ലാ ദിവസവും പോലൊരു ദിവസമല്ല ഇത്. ഈ ദിവസത്തെ വ്യത്യസ്തമാക്കുന്നത് അനീഷ് കൊല്ലം പാസ്റ്ററല്ല, ഈ ദിവസത്തെ വ്യത്യസ്തമാക്കുന്നത് അനീഷ് തോമസ് പാസ്റ്ററല്ല, ഈ ദിവസത്തെ വ്യത്യസ്തമാക്കുന്നത് ബെന്നി ചാക്കോ പാസ്റ്ററല്ല, ഈ ദിവസത്തെ വ്യത്യസ്തമാക്കുന്നത് ഷാരോൻ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പവർഷന്റെ ക്വാർട്ടീം അല്ല, ഈ ദിവസത്തെ വ്യത്യസ്തമാക്കുന്നത് തോളോട് തോൾ ചേർന്ന് നിന്ന് കരത്തോട് കരം കോർത്ത് പിടിച്ച് ആത്മനിയോഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാവിന്റെ നിയോഗത്തോട് ലോകമെമ്പാടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോയിരം ദൈവമകൾ, അവരാണ് ഈ ദിവസത്തെ വ്യത്യസ്തമാക്കുന്നത്. നിങ്ങളുടെ ഞരക്കങ്ങളെ പോലും ദൈവം അറിയുന്നു, നിങ്ങളുടെ നൊമ്പരങ്ങളെ ദൈവം അറിയുന്നു, നിങ്ങളുടെ ആശങ്കകളെ ദൈവം അറിയുന്നു, നിങ്ങളുടെ ആകുലതകളെ ദൈവം അറിയുന്നു. ഇന്ന് പകൽ ഓ ഞങ്ങളൊക്കെ മൈക്കിന്റെ മുമ്പിൽ, ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതൊന്നും കിട്ടാഞ്ഞിട്ടും അതൊന്നും സാരമില്ല, ഒരു ദൈവപ്രവർത്തി സംഭവിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനവധി നിരവധി പ്രിയപ്പെട്ടവരെ നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറട്ടെ, പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന കാലഘട്ടത്തെ തിരിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന സാഹചര്യത്തെ തിരിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന അവസ്ഥകളെ തിരിക്കുന്നതാണ്, പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷിക്കുന്ന ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഉൾപ്പെടെ വലിയ ദൈവപ്രവർത്തിക്ക് കാരണമായി മാറും. ഞങ്ങളിലും നിങ്ങളിലും ഒരുപോലെ മാറ്റങ്ങൾ നടക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് പകൽ ദൈവം ചെയ്യാൻ പോകുന്നത്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്താ ഞങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം? അടഞ്ഞു കിടന്ന ചിലത് ഞങ്ങളിൽ നിന്ന് പുറത്തു വരും. ഒരിക്കലും സാധ്യതയില്ലാത്ത ചിലത് ഞങ്ങളിൽ നിന്ന് പുറത്തു വരും. നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം കാലഘട്ടത്തെ സ്വാധീനിക്കുന്ന ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ വരൾച്ചകളിൽ നിന്ന് നിങ്ങൾക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയും. അറ്റക്കാരിയ വ്യത്യസ്തമാക്കുന്നത് പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന മാത്രം. സക്കരിയാവ് പ്രാർത്ഥിച്ചു, ജനം പ്രാർത്ഥിച്ചു, സക്കരിയാവ് ദൂവം കാട്ടുന്നു. പക്ഷേ ആലയത്തിൽ ഒരത്ഭുതം നടന്നു. അന്നുവരെ വ്യത്യസ്തം, അന്നുവരെ സംഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായതൊന്ന്. ഇന്നും ശുശ്രൂഷ ചെയ്യുമ്പോൾ സക്കരിയാവ് ചിന്തിക്കുന്നു, എല്ലാ ദിവസത്തെ പോലൊരു ചരിത്രം, വ്യത്യസ്തതകളൊന്നുമില്ലാത്ത ഒരു അനുഭവം ഇല്ല. ഇന്നത്തെ ദിവസം ഒരു വ്യത്യസ്തതയുടെ ദിവസമാ, ഇന്നത്തെ ദിവസം ഒരു മാറ്റത്തിൻ്റെ ദിവസമാ, ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരത്ഭുതത്തിന്റെ ദിവസമാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആ പദം ഇന്ന് പകൽക്കാലം ഇല്ലാതാകുക,
as usual എന്ന് പറയുന്ന ആ പദം ഇന്ന് പകൽക്കാലം ഇല്ലാതാകയാ. This is a new beginning. ഇതൊരു പുതിയ തുടക്കവ, ഇതൊരു പുതിയ ആരംഭവ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് പകൽ പുതിയൊരു ആരംഭം നടക്കുന്നെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചാട്ട്. നീ ചിലത് എഴുതും, നീ ചിലത് പറയും, നീ ചിലത് കാണും. ഇന്ന് പകൽ ദൈവിക സ്പർശനത്തിലൂടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇതാ. നീ ചില അത്ഭുതങ്ങൾ എഴുതും, നീ ചില അത്ഭുതങ്ങൾ കാണും, നീ ചില അത്ഭുതങ്ങൾ പറയും. എന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ചില അത്ഭുതങ്ങൾ എഴുതപ്പെടുന്ന ദിവസങ്ങൾ. യെസ്, എന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ചില അത്ഭുതങ്ങൾ കാണുന്ന ദിവസങ്ങൾ പിടിച്ചെടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഏതെങ്കിലും കുറച്ച് ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടാനല്ലോ പ്രാർത്ഥന. ഒരു വാതിലടച്ചു, രോദാവിന്റെ ഭീഷണിക്കപ്പുറത്ത് ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി വാതിലടച്ചു. അവര് വാതില് തുറന്നു. പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടി അറയിൽ കടന്ന് നീ വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ വാതിൽ തുറക്കപ്പെടും. ഈ വാതിൽ തുറക്കപ്പെടുമ്പോൾ രഹസ്യത്തിലുള്ള നിന്റെ പിതാവിങ്കിൽ നിന്ന് നിനക്ക് ഉത്തരം ലഭിക്കും. ആ എത്ര ദൈവമക്കൾക്ക് ഉറപ്പുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അത്രയും നേരം ദൂതനെ കൊണ്ടൊക്കെയാ അവരെ പുറത്തു കൊണ്ടുവരുവിപ്പിച്ച്, പക്ഷെ ഇവിടെ മാത്രം വാതില് തുറന്നത് പ്രാർത്ഥിക്കുന്നവരാ. കാര്യം എന്നാ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ നീ വാതിൽ തുറക്കുന്നത് മറുപടിയിലേക്ക് മാത്രമായിരിക്കും. യെസ്, ഈ ദിവസത്തിന്റെ ഗൗരവങ്ങൾ തിരിച്ചറിഞ്ഞു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വാതിലടച്ച ചിലരോട് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുക, ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടത്തില്ല. മറുപടി നീ കാണാൻ പോകുക, മറുപടി ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുക. കർത്താവിൻ്റെ ശുശ്രൂഷാകാലം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ശിഷ്യന്മാരത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണു വീണു. യേശു അടുത്തു ചെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പീൻ, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. വീണ് കിടക്കുന്നവരെ യേശു തൊട്ടു, എന്നിട്ട് എഴുന്നേൽപ്പിച്ചു, എന്നിട്ട് ഭയപ്പെടണ്ടെന്ന വാക്തത്വം കൊടുത്തു. ഇന്നത്തെ യോഗത്തിനകത്ത് കർത്താവ് ചിലരെ അടുക്ക വരുന്നു, അതിലുപരി കർത്താവ് ചിലരെ തൊടുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആരെ തൊടും? ആരെയും കർത്താവ് തൊടും. ഇച്ചിരിയുടെ ലളിതമായി പറഞ്ഞാൽ, ആരൊക്കെ നിങ്ങളെ തള്ളിയാലും കർത്താവ് നിങ്ങളെ തൊടും. കർത്താവ് നിങ്ങളെ തൊട്ടാൽ നിങ്ങളുടെ ജീവിതം മാറും. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുവിൻ്റെ തൊടിയിലിൻ്റെ രണ്ടവസ്ഥകൾ നമുക്ക് കാണുവാൻ കഴിയും. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ, അതും മഹത്വത്തിൻ്റെ പർവ്വതത്തിൽ അധികാരത്തോടുകൂടിയ സ്പർശനമാണെങ്കിൽ, 14 മുതലുള്ള വാക്യങ്ങളിൽ ആവശ്യത്തിൻ്റെ താഴ്വരയിൽ നൊമ്പരപ്പെടുന്ന മനുഷ്യന് സ്നേഹത്തോടുകൂടിയുള്ള വിടുതലിൻ്റെ സ്പർശനം അവിടെ നടക്കുന്നു. ശിഷ്യന്മാർക്ക് സൗഖ്യാക്കാൻ കഴിയാത്ത, ശിഷ്യന്മാർക്ക് വിടുവിക്കുവാൻ കഴിയാത്ത,
ശിഷ്യന്മാർക്ക് രോഗം ശമിപ്പിക്കുവാൻ കഴിയാത്ത, ചന്ദ്രരോഗം പിടിച്ച് കഷ്ടത്തിലായിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ അപ്പൻ്റെ വേദനയെ കർത്താവ് തൊടും. അപ്പം രണ്ടു വിധത്തിലുള്ള സ്പർശനങ്ങളുണ്ട്. ഒന്ന്, അഭിഷേകത്തിൻ്റെ അധികാരം പകരാനുള്ള സ്പർശനം. മറ്റൊന്ന്, ആവശ്യത്തിൻ്റെ ആ തീവ്രതയുടെ അകത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാനുള്ള സ്പർശനം. ഇന്ന് പകൽ ഇത് രണ്ടും ഈ യോഗത്തിനകത്ത് നടക്കുക. പ്രാർത്ഥനയുടെ മുറിക്കകത്ത് കഥകടച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ, അവിടുത്തെ സ്പർശനം ഒന്ന് അധികാരത്തിലേക്ക് നിങ്ങളെ എഴുന്നേൽപ്പിക്കാനുള്ളതാ. ഏറ്റവും തളർന്നിരിക്കുന്ന ചിലരെ അഭിഷേകത്തിൻ്റെ അധികാരത്തോടുകൂടെ എഴുന്നേൽപ്പിക്കുവാൻ സ്പർശിക്കുന്ന ഒരു കരം. ഇത് പഴയ നിയമത്തിൽ അനേക പ്രവാചകന്മാരെ തൊട്ടിട്ടുണ്ട്. പരിവർത്തനത്തിന് വിധേയപ്പെടത്തക്ക നിലയിൽ യെശയ്യാവ് 6:5 വരുമ്പം ശുദ്ധിയില്ലാത്ത അധരങ്ങളുമായി ശുദ്ധിയില്ലാത്ത ജനത്തിൻ്റെ ഇടയിൽ വല്ലാതെ ഞരങ്ങുകയും ഞെരുങ്ങുകയും ചെയ്യുന്ന യെശയ്യാവിനെ ദൈവിക സ്പർശനം തൊടുകയാ. എന്തിനു വേണ്ടിയാന്നറിയാവോ? ഒരു കാലഘട്ടത്തെ തിരിക്കുന്ന ദൈവമഹത്വത്തെ വെളിപ്പെടുത്താൻ. ഈ പകൽ വല്ലാതെ തളർന്നിരിക്കുന്ന ചില അഭിഷക്തന്മാരോട് ഞാൻ ആത്മാവി ദൂത് പറയുകയാ, നിന്റെ അടുക്കലേക്ക് എൻ്റെ യേശു ഇന്ന് പകൽക്കാലം വരികയാ. നിന്നെ ഇന്ന് പകൽക്കാലം കർത്താവ് തൊടുകയാ. എന്തിനു വേണ്ടിയാ തൊടുന്നത്? ഉറക്കപ്പുറ ഒരധികാരം പകരാൻ. യിരമ്യാവിൻ്റെ പുസ്തകം 1:9 പഠിക്കുമ്പം യെശയ്യാവിന് 100 ശേഷം പുരോഹിത കുടുംബത്തിൽ ജനിക്കപ്പെട്ട യിരമ്യാവ്, പക്ഷേ അവന് ആ വേലയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ആ കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നയപ്രമാണം സംബന്ധിച്ച് പഠിക്കുമ്പോൾ അറിയാം, പുരോഹിതൻ്റെ മകനെപ്പോഴും പുരോഹിതനാ. പക്ഷേ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അവന് ആ ആ കാര്യത്തിൽ ഒന്ന് വിജയിക്കാൻ കഴിയുന്നില്ല. എന്താന്ന് അവൻ തന്നെ പറയുന്നു. ഒന്ന്, യിരമ്യാവ് 1:6, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, വർത്തമാനം പറയാൻ പറ്റുന്നില്ല. 2, ബാലൻ. 2 പരിമിതികൾ. പക്ഷേ ദൈവത്തിൻ്റെ സ്പർശനം അവൻ്റെ മേൽ 2 നിറവുകൾ പകരുകയാണ്. 1, അവൻ സംസാരിക്കുവാൻ പ്രാപ്തനായി. അതിനേക്കാൾ അപ്പുറത്ത് അവനൊരു പ്രവാചകനായി മാറി. ഇന്ന് പകൽക്കാലം ആവശ്യമില്ലാത്ത എന്തെങ്കിലും സംസാരിക്കുന്ന ഒരു തലത്തിലല്ല, ഒരു സ്റ്റാൻഡേർഡ് വർത്തമാനം പറയാൻ നീ പ്രാപ്തനാകുന്നതിനപ്പുറത്ത് നാളുകളെക്കുറിച്ച് പ്രവചിക്കാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ഒരധികാരം. ചൂടാവാരകൽക്കടക, എന്തോ പരിശുദ്ധാത്മാ ഒരു വലിയ നിയോഗം എനിക്ക് തരുന്നു. ഇതിനകത്ത് ചിലരെ ദൈവം എംപവർ ചെയ്യാൻ പോവുക, ദൈവം ചിലരെ എക്യുപ്പ് ചെയ്യാൻ പോവുക. നിന്റെ പരിമിതികളെ ഇന്ന് പകൽ കർത്താവിൻ്റെ കൃപ തൊടാൻ പോവുക. നീ സാധാരണ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളെന്നതിനപ്പുറത്ത് കാലഘട്ടത്തോട് പ്രവചിക്കുന്ന ഒരു പ്രവാചകനാക്കി. ഓ, നിന്റെ ശുശ്രൂഷയെ ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ പോകയാ. അങ്ങനെ ഒരു അധികാരം ഇന്നത്തെ പകൽ ദൈവം താങ്കളുടെ മേൽ പകരുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ദുരാപാരപരപക്ഷ ഇടൽ കെട്ടുക, ഒരുവനെ തൊട്ടപ്പോൾ സ്തോത്രം, സാഹചര്യത്തിൽ മാറ്റമുണ്ടായി. മറ്റൊരുവനെ തൊട്ടപ്പോൾ ശാരീരിക അവസ്ഥകളിൽ മാറ്റമുണ്ടായി. സാഹചര്യം മാറ്റുന്ന സ്പർശനം, ശരീരത്തിൻ്റെ അവസ്ഥ മാറ്റുന്ന സ്പർശനം. നിനക്ക് സ്റ്റാമറിംഗ് ഉണ്ടെങ്കിലും, നിനക്ക് വിക്കുണ്ടെങ്കിലും, നിനക്ക് എന്ത് അവസ്ഥയുണ്ടെങ്കിലും ഇന്ന് പകൽ ശരീരത്തെ മാറ്റും, സാഹചര്യത്തെ മാറ്റും. സ്തോത്രം. ഇനി മൂന്നാമതൊരാളെ തൊട്ടു. എഗസ്കിയേല് 3:3, മറ്റു രണ്ടുപേരെയും പോലല്ല ദൈവം തൊട്ടത്. ബാബിലോണിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നു, പ്രവചിക്കാൻ പറ്റുന്നില്ല, സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ ധൈര്യമില്ല. പക്ഷേ ദൈവം എൻ്റെ വായെ തൊട്ടു.
ആ വായെ തൊട്ട അനുഭവം, അവൻ്റെ ഉദരത്തെ സ്പർശിച്ചപ്പം ഓ തേൻ പോലത് മധുരമായിട്ട് മാറി. എന്നിട്ട് അവൻ പറയുക, മാറ്റങ്ങൾ നടക്കും. എങ്ങനാ നടക്കുന്നത്? സൈന്യത്താലല്ല, ശക്തിയാലല്ല, പറ യഹോവയുടെ ആത്മാവിനാൽ. അങ്ങനാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവിക സ്പർശനത്തിൻ്റെ മൂന്നാമത്തെ തലം പരിശുദ്ധാത്മാവെന്ന ശുശ്രൂഷകനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടിലേക്ക് നിങ്ങളെ നയിക്കുന്നതാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒരാളെ തൊട്ടപ്പം സാഹചര്യം മാറി, മറ്റൊരാളെ തൊട്ടപ്പം ശരീരം മാറി, വേറൊരുവനെ തൊട്ടപ്പോൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആ വലിയ ശുശ്രൂഷകനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാട് അവനുണ്ടായി. ഈ കാലഘട്ടത്തിലെ സഭയെ ശുശ്രൂഷിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷകൻ അത് മറ്റാരുമല്ല, ഹോളി സ്പിരിറ്റാ, ഹോളി സ്പിരിറ്റാ. കാലഘട്ടത്തിലെ സഭയെ ശുശ്രൂഷിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷകൻ ഓ ജുഡാരകൽ കടക പിതാവ് ോട് ചോദിച്ച് പുത്രൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ പകൽക്കാലം ദൈവമക്കൾ പറ സഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷകൻ പരിശുദ്ധാത്മാവ്. എത്ര ദൈവദാസന്മാർക്ക് ഉറപ്പുണ്ട്, എത്ര ദൈവമക്കൾക്ക് ഉറപ്പുണ്ട്. പവർഷൻ ടിവിയോട് ചേർന്ന് ആ ഉറപ്പുള്ള ദൈവമക്കൾ ഉറക്കെ പറ, സഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷകൻ പരിശുദ്ധാത്മാവ്. ദുരാപാരവരവക്ഷസി പരിശുദ്ധാത്മാവ് കാലഘട്ടത്തെ ശുശ്രൂഷിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് കാലഘട്ടത്തെ ശുശ്രൂഷിക്കുമ്പോൾ സൈന്യത്താൽ അല്ല, ശക്തിയാലല്ല, പറ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അസ്ഥിത്താഴ്വരകൾ ഓ പട്ടാളക്കാരെ കൊണ്ട് നിറയത്തക്ക നില ഉടാരവ മനസ്സിലാകുന്ന ദൈവമക്കൾ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ പകൽ എന്നത്തേതിനേക്കാൾ അപ്പുറത്ത് ഒരു ദൈവ സാന്നിധ്യത്തെ ഞാൻ ഈ ശുശ്രൂഷയിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. കാലഘട്ടത്തിലെ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കാൻ എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ തയ്യാറാകും. നിങ്ങൾ ശക്തരാകാൻ പോവുക, നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ പോവുക. ഒരുവനെ തൊട്ടപ്പ് സാഹചര്യം മാറി, മറ്റൊരുത്തനെ തൊട്ടപ്പ് ശരീരം മാറി, വേറൊരുവനെ തൊട്ടപ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടി. സ്തോത്രം. ഇനിയും ദാനിയേൽ 10:10 ഉലായി നദി തീരത്തായിരിക്കുമ്പം വേറൊരുത്തനെ തൊട്ടു. ആ എന്താ തൊട്ടപ്പോ എന്താ സംഭവിച്ചെന്നറിയാവോ? വെളിപ്പാട് കിട്ടി, വെളിപ്പാട് കിട്ടി. ആ ഹല്ലേലൂയ. പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം എന്ന് പറയത്തക്ക നിലയിൽ വെളിപ്പാടിൻ്റെ ആഴങ്ങൾ അവൻ്റെ കൈ. ഇന്ന് പകൽ ദൈവം നിന്നെ തൊട്ടാൽ ഇതുവരെ സംഭവിക്കാത്തതിനെ കുറിച്ചുള്ള ആരേലും പറഞ്ഞ് പഴകിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടവൻ അല്ല നീ. ഇതുവരെ പറയാത്ത, ഇതുവരെ കാണാത്ത ഒരു കാഴ്ചപ്പാടിലേക്ക്. മത്തായി 14:31 യേശു കൈ നീട്ടി അവനെ പിടിച്ചു. എന്തിനാന്നറിയാവോ? മുങ്ങിത്താഴാതിരിക്കാൻ മാത്രമല്ല, അധികാരം പകരാനായിട്ടാ പിടിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ചില ദൈവമക്കളുടെ മേൽ ഒരധികാരത്തിൻ്റെ പകർച്ച സംഭവിക്കാൻ പോവുക. എത്ര പേർ കുറപ്പുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽ ഭയപ്പെട്ടിരിക്കുന്ന നീ ഭയപ്പെടത്തില്ല. ആ നിന്റെ കരീത്ത് മാറാൻ പോവുക, നിന്റെ സാരാപാത്ത് മാറാൻ പോവുക. നിന്റെ മേൽ ഈ പകൽക്കാലം കർമ്മേലിൻ്റെ അധികാരം പകരാൻ സ്വർഗം തീരുമാനിച്ചിരിക്കുന്ന നിമിഷങ്ങളായി ഇത്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. ഭയത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഏത് മനുഷ്യനും മുറുക്കെ പിടിക്കാൻ ഒരു കരവ് ആവശ്യമാണ്. സത്യത്തിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും സാധ്യതയുള്ളത് കരത്തിനാ. കേൾവി പോലും പിന്നാത്തതില്ല. ഒരു കുഞ്ഞ്
അമ്പയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന് നിലവിളിക്കുമ്പം അവൻ ആദ്യം അനുഭവിക്കുന്നത് സ്പർശന. നിലവിളിക്കുന്ന മനുഷ്യന് ദൈവം സമ്മാനിക്കുന്ന ഏറ്റവും വലിയ സാധ്യത പറ സ്പർശനവാ, സ്പർശനവാ. ഇന്ന് പകൽ ഏതൊക്കെയോ നൊമ്പരങ്ങളുടെ നടുവിൽ നിലവിളിക്കുമ്പം ദൈവം സമ്മാനിക്കുന്ന ഏറ്റവും വലിയ ഓ സാധ്യത സ്പർശനമാ. ലൂക്കോസ് 7, ജീസസ് മൂവ്ഡ് വിത്ത് കമ്പാഷൻ, ഹാൻഡ് ഹി ടച്ച്. ഓ, അവൻ കരുണയോടുകൂടെ ചെന്ന് തൊട്ടു. ആരെയാ തൊട്ടത്? കരുണയോടുകൂടെ ചെന്ന് തൊട്ടെന്ന് ആരെയാ തൊട്ടത്? 9 വിധവയുടെ മകനെ. അല്ലേ, ദൈവത്തിന് സ്തോത്രം. എന്താ ഇവിടെ കരുണയോടുകൂടെ ചെന്ന് തൊടാൻ കാരണം? ഒറ്റ കാരണമാ, നിരാശയുടെ അകത്ത് അടിമപ്പെട്ടിരിക്കുന്നവർക്ക് എപ്പോഴും കരുണ ആവശ്യമാ. ആ അധ്യായത്തിൽ കർത്താവിൻ്റെ ആർദ്രതയുടെ 4 വശം കാണാൻ പറ്റും. ലൂക്കോസ് 7 സ്നേഹിക്കുന്നവരോട് ദൈവം കാണിക്കുന്ന കരുണയാണ് സ്പ്രേ കുപ്പി പൊട്ടിക്കുന്ന ആ സ്ത്രീക്ക് വേണ്ടി വെങ്കൽഭരണി പൊട്ടിച്ച് തൈലനദി ഒഴുക്കുന്നവൾക്ക് വേണ്ടി വെളിപ്പെടുന്നത് സ്നേഹിക്കുന്നവനോടുള്ള കരുണയാണ്. സംശയിക്കുന്ന യോഗജ്ഞാനെയും കാണുന്നുണ്ട്. വരാനുള്ളവൻ നീയാണോ അതോ ഞങ്ങൾ മറ്റാരെയെങ്കിലും കാത്തിരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യോഗജ്ഞാനെ സ്പർശിക്കുന്ന ഒരു സ്പർശനമുണ്ട്. അപ്പം തന്നെ വിശ്വസിക്കുന്ന ശതാധിപനെയും തൊടുന്ന ഒരു സ്പർശനമുണ്ട്. പക്ഷേ എനിക്ക് അതിനേക്കാളല്ല ഇഷ്ടപ്പെട്ടത് മൂവ്ഡ് കമ്പാഷൻ, കരുണയോടുകൂടെ കർത്താവ് ചലിച്ചു. ആൻഡ് ഹി ടച്ച്ഡ്, അവൻ തൊട്ടു. ആരെ തൊട്ടു? ആരെയാ തൊട്ടത്? ആരെയാ തൊട്ടത്? ഹിസ് റെസ്പോൺസ് ടു ഡിസ്പെയർ. നിരാശപ്പെട്ടിരിക്കുന്നവരെ തൊടും. ഞാൻ പറഞ്ഞത് വല്ല മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസത്തെ സ്പർശിക്കുന്നത് പോലെ തന്നെ, സ്നേഹത്തെ സ്പർശിക്കുന്നത് പോലെ തന്നെ കർത്താവ് സ്പർശിക്കുന്ന അടുത്തതൊന്നാണ് നിരാശയെ. നിരാശയെ ഒരിക്കലും കർത്താവ് സ്പർശിക്കാതിരിക്കത്തില്ല. നിരാശകളെ എപ്പോഴും സ്പർശിക്കുന്നവരു ദൈവമാ എൻ്റെ ദൈവം. സ്തോത്രം. നിരാശകളിൽ ആ ഷാബാര, നിരാശകളിൽ ദൈവിക സ്പർശനം. എന്തൊക്കെയാ സംഭവിക്കുന്നത്? നിരാശകളിൽ ദൈവിക സ്പർശനം നടക്കുമ്പോൾ അവിടെ നടക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മർക്കോസ് 1:40 മുതൽ 42 വരെയുള്ള വാക്യം. മർക്കോസ് 1:40 മുതൽ 42 വരെയുള്ള വാക്യം. കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു അപേക്ഷിച്ചു. യേശു മനസ്സലഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു. അപ്പം ഇവിടെ നിരാശയാ കർത്താവ് തൊടുന്നത്. നിരാശയെ കർത്താവ് തൊട്ടപ്പോൾ എന്താ സംഭവിച്ചത്? കൈനീട്ടി തൊട്ടു, ഉടനെ കുഷ്ഠം വിട്ടുമാറി. നിരാശകളെ കർത്താവ് തൊടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ആ സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ശബാരാധരാധരക്ഷസി, ഇന്ന് പകൽ നിന്റെ നിരാശയെ ദൈവം തൊടുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ഒന്നാമത്തെ അനുഗ്രഹം സൗഖ്യമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദാറ്റ് ഹീലിംഗ് പവർ ചുടാരകൽ കടകക്ഷസി. ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ഉടാരക പലയിടത്ത് പോയിട്ടും സൗഖ്യമില്ലാതിരിക്കുന്ന ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നീ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, നിരാശയുടെ മേൽ ദൈവിക സ്പർശനം സംഭവിക്കുമ്പോൾ ഒന്നാമത് നടക്കുന്നത് അവിടെ സൗഖ്യം വ്യാപരിക്കും. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ സ്പർശനത്തിൻ്റെ ഒന്നാമത്തെ തലം അത് സൗഖ്യം.
വാക്യത്തിന്റെ സ്പർശനമാണ്. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ലൂക്കോസ് 7 തന്നെ പറയുന്നു, അവനെ അടക്കാൻ കൊണ്ടുപോവാ അല്ലേ. 9 വിധവയുടെ മോനെ എന്ത് ചെയ്യാൻ പോവാ? അടക്കാൻ കൊണ്ടുപോവാ. എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചേച്ച് അവനെ എന്തിനു കൊണ്ടുപോവാ? അടക്കാൻ കൊണ്ടുപോവാ. പക്ഷെ കർത്താവിൻ്റെ സ്പർശനം എന്ത് ചെയ്തെന്നറിയാമോ? ആ ബ്രേക്കിംഗ് ദാറ്റ് ബൗണ്ടറീസ്, ആ മരണത്തിൻ്റെ ബൗണ്ടറിയെ ആ സ്പർശനം എന്ത് ചെയ്തു? ഉറക്കെ പറ, പൊട്ടിച്ചു. ഇന്ന് പകൽ നിനക്ക് നേരെ അതിരിട്ടിരിക്കുന്ന, നിന്റെ കുടുംബത്തിന് നേരെ അതിരിട്ടിരിക്കുന്ന, ഓ വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചോ. ഒന്ന്, യേശുവിൻ്റെ സ്പർശനം സൗഖ്യമാണെങ്കിൽ, രണ്ട്, ഈ സ്പർശനം ബ്രേക്കിംഗ് ദാറ്റ് ബൗണ്ടറീസ്. എത്ര പേർക്ക് ഈ പകൽ ഉറപ്പുണ്ട്? ഉറപ്പുള്ള ദൈവമക്കൾ ഓ ശബ്ദം ഉയർത്തിപ്പറ, ബ്രേക്കിംഗ് ദാറ്റ് ബൗണ്ടറീസ്. ഓ ചുടാരക, എൻ്റെ ബൗണ്ടറികൾ മാറാൻ പോവുക. അല്ലേലൂയ. ഇന്നത്തെ പകല് തളർന്നിരിക്കുന്ന ചിലരോട് ഞാൻ പറയുകയാ, പ്രാർത്ഥനയുടകത്ത് കർത്താവ് നിന്നെ തൊടുന്നു. കർത്താവ് തൊടുമ്പോ ഒന്നാമത് സംഭവിക്കുന്നത് സൗഖ്യത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. കർത്താവ് തൊടുമ്പോ രണ്ടാമത് സംഭവിക്കുന്നത് ബ്രേക്കിംഗ് ദാറ്റ് ബൗണ്ടറീസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉടാരാവാര, നിന്റെ കുടുംബം ഒതുങ്ങത്തില്ല, നിന്റെ തലമുറ അടങ്ങത്തില്ല. അതിനു നേരെ ആരൊക്കെയോ ചില പേര് ചാർത്തിത്തരാൻ നിൽക്കുമ്പോൾ, നിനക്കു നേരെ ആരൊക്കെയോ സാഹചര്യം നിനക്കു നേരെ ചില പേരുകൾ ചാർത്തിത്തരാൻ നിൽക്കുക, വിധവ എന്ന പേര്, അനാഥ എന്ന പേര് ഇല്ല കേട്ടോ. ഈ പകൽ അവിടുത്തെ ശക്തി നിന്നെ തൊടുമ്പോൾ, അവിടുത്തെ ശക്തി നിന്റെ കുടുംബത്തെ തൊടുമ്പോൾ, പരിശുദ്ധാത്മാവനോട് ശക്തമായിട്ട് ഇടപെടുകയ, ആ വാക്ക് വീണ്ടും വീണ്ടും എൻ്റെ ചെവിയിൽ ആവർത്തിക്കപ്പെടുകയ, ബ്രേക്കിംഗ് യുവർ ബൗണ്ടറീസ്. നിങ്ങളുടെ പരിമിതികളെ ഈ പകൽ ദൈവാത്മാവിൻ്റെ സ്പർശനം പൊട്ടിക്കാൻ പോവുക. ഈ മഞ്ചം അടക്കുന്ന മഞ്ചമല്ല, ഈ മഞ്ചം പറ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം പറയുന്ന മഞ്ചമാ. ഊടാപാരാധകച്ചനാദപരവ, ഒത്തിരി പേരുടെ പരിമിതികളുടെ അതിരുകളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം എടുത്തു കളയുന്നത് എനിക്കറിയാം. ഒത്തിരി പേരുടെ പരിമിതികളുടെ ബൗണ്ടറികളെ, ഒത്തിരി പേരുടെ പരിമിതികളുടെ അതിരുകളെ ഇന്ന് പകൽ ഓ ഷാബാര, ഒരു സ്റ്റെപ്പ് അനുവദിക്കാതെ, ഒന്ന് മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ നിനക്ക് നേരെ വെച്ചിരിക്കുന്ന ബൗണ്ടറി ഇത് തന്നെയല്ലേ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നടന്നത്? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇരുന്നിടുന്ന സ്ഥലത്തെ നിറച്ചു അല്ലേ. ഈ പകൽ ഓ കർത്താവ് തൊട്ടാൽ ബൗണ്ടറി മാറും, പരിശുദ്ധാത്മാവ് തൊട്ടാൽ പറ ബൗണ്ടറി മാറും. എത്ര ദൈവദാസന്മാർ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ, എൻ്റെ സഭയ്ക്കെതിരെ, എൻ്റെ ഉടാരകാരകക്ഷന, എനിക്കറിയാം ദൈവാത്മാവ് ഈ പകൽ വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര ദൈവപ്രവൃത്തിയ ഇന്ന് പകൽക്കാലം ദൈവജനത്തിൻ്റെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്കിംഗ് ദാറ്റ് ബൗണ്ടറീസ്, അരാരകക്ഷന, പുഷ്ടി നിമിത്തം നുക തകരുകയ, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ഓ ചുട, നിനക്ക് നേരെ പേര് ചാർത്തി വെച്ചിരിക്കുന്ന ചില പേരുകൾ, ആ ശാപത്തിന്റെ പേരുകൾ ഉടാരകക്ഷ യേശുവിന്റെ നാമത്തിൽ ഉടവര വൈടാരകരക്ഷയുടെ പ്രൗഢന വരവരവ്. നിന്റെ കുടുംബം ഒതുങ്ങി പോകത്തില്ല, നിന്റെ തലമുറ ഒതുങ്ങി പോകത്തില്ല, നിന്റെ വാക്തത്വം ഒതുങ്ങിപ്പോകത്തില്ല. ചുടാരവരവ ചൈടൽ കടകച്ചസി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്നിലുള്ളതൊന്നും ഒതുങ്ങിപ്പോകാൻ എൻ്റെ ദൈവ സമ്മതിക്കത്തില്ല. നീ ഒതുങ്ങി എന്ന് വിചാരിക്കുന്ന ചില മഞ്ചങ്ങളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു.
ദൈവാത്മാവ് നിന്നെ സ്പർശിക്കുന്നത് കൊണ്ട് തന്നെ ബ്രേക്കിംഗ് യുവർ ബൗണ്ടറീസ്, നിങ്ങളുടെ പരിമിതികളുടെ മഞ്ചങ്ങൾ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളായി മാറാൻ പോവുക. ഈ പകൽ ഉറക്കെ പറ, ഞാൻ ഈ മഞ്ചത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാക്ഷി പറയത്തക്ക നില. ഒന്ന്, ഇത് സൗഖ്യത്തിന്റെ സ്പർശനമാണെങ്കിൽ, രണ്ട്, ഇത് പരിമിതികളെ അതിജീവിക്കുവാൻ പ്രാപ്തമാക്കുന്ന സ്പർശനമാണ്. ഇത് തന്നെയല്ലേ പത്രോസിന് സംഭവിച്ചത്? മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോൾ. ഇനി ഈ സ്പർശനത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, മത്തായി 9:27 മുതലുള്ള വാക്യം 29, അവനവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. എന്നിട്ട് യേശു പറഞ്ഞു, ആരും ഇതറിയരുത്, അമർച്ചയായിട്ട് പറഞ്ഞു, പക്ഷേ ബട്ട് ദേ വെന്റ് അവേ ആൻഡ് സ്പ്രെഡ് ഹിസ് ഫെയിം ത്രൂ ഓൾ ദ ഡിസ്ട്രിക്ട്. സ്പർശനം അവരെ സജ്ജരാക്കി. എന്തിനു വേണ്ടി? രക്ഷയുടെ സന്ദേശം ഉറക്കെ പറയാൻ. അപ്പൊ ദൈവിക സ്പർശനത്തിന് മൂന്ന് തലങ്ങൾ. ഒന്ന്, അത് സൗഖ്യത്തിൻ്റെ സ്പർശനമാണ്. രണ്ട്, അത് പരിമിതികളെ അതിജീവിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന സ്പർശനമാണ്. മൂന്ന്, ഗോസ്പൽ പ്രസന്റ് ചെയ്യുവാൻ നമ്മെ പര്യാപ്തരാക്കുന്നതായി സ്പർശനം. ഇംഗ്ലീഷ് വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, ഹല്ലേലൂയ. ആ 27 വാക്യം ഇംഗ്ലീഷ് വായിക്കുന്നത് എങ്ങനെയാണ്? 29, യെസ്, മത്തായി 9:29. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 29 വാക്യം, Then he touched their eyes, saying, According to your faith, be done to you. അടുത്തത് ആ 31 വാക്യം, But they went away and spread his fame through all that district. എല്ലായിടത്തും പറഞ്ഞ, ആ ജില്ല മുഴുവൻ പറഞ്ഞു. All that district. Gospel spread ചെയ്യാൻ നിന്നെ പ്രാപ്തമാക്കുന്ന സ്പർശനം. യേശുവിൻ്റെ സ്പർശനത്തിന് മൂന്ന് പ്രത്യേകത. ഒന്ന്, അതിനകത്തൊരു ഹീലിംഗ് പവറുണ്ട്. രണ്ട്, അത് നിന്റെ പരിമിതികളെ പൊട്ടിച്ചു മാറ്റുന്നത്. മൂന്ന്, ഗോസ്പൽ സ്പ്രെഡ് ചെയ്യാൻ അത് നിന്നെ പ്രാപ്തമാക്കുന്നത്. ഇന്ന് പകൽ കരുണയോടുകൂടെയുള്ള ആ സ്പർശനത്തെ പ്രതീക്ഷിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ, കണ്ണുകളെ അടച്ചു. ശബാരാധരാധര, ഇത് സൗഖ്യത്തിൻ്റെ സ്പർശനമാ, ഇത് പരിമിതികളുടെ നുഖങ്ങളെ തകർക്കുന്ന സ്പർശനമാ, ഇതൊരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുന്ന സ്പർശനമാ. അങ്ങനെ ഒരു സ്പർശനം കൊതിക്കുന്നവർ ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട. ശബാരാധര, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ മേൽ നീട്ടപ്പെടുക. പരിമിതികളെ അതിജീവിക്കുവാൻ, സൗഖ്യത്തിൻ്റെ ശക്തി ഏറ്റെടുക്കാൻ, അതിലുപരി ലക്ഷ കൂടാതെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ദൈവിക സ്പർശനം. കരവുയർത്തിപ്പിടിച്ചു. കർത്താവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവിക സ്പർശനത്തിൻ്റെ സകല സാധ്യതകളും ഇവരുടെ മേലും ഇവരുടെ കുടുംബങ്ങളുടെ മേലും ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ സൗഖ്യം, യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ പരിമിതികൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ
ഇവർ പരത്തട്ട സുവിശേഷം പരത്തട്ട ദൈവം അങ്ങനെ വരെ ഉപയോഗിക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് പാടി കർത്താവിനെ സ്തുതിച്ചാട്ട്. ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് കേട്ട വചനത്തെ വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ നാമം ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ കാണാം, ഓ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോ ദൈവം അതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കും പിതാവാക്കി കൊടുത്തല്ലോ. ഓ അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കും പിതാവാക്കി കൊടുത്തല്ലോ. അവേ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ ഓ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ മറുപടിയായി നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ പ്രാർത്ഥനയ്ക്കു മറുപടിയായി നൂറുമേനി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നീറാവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നീറാവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി വിശ്വാസത്തോടെ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ഓ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ ഇന്ന് പകരം വിശ്വാസത്തോടെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ. ഓ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുന്ന ദിവസമാണ് വിശ്വാസത്തോടെ. ഓ ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വീടുകൾ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ ഓ യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാക്കോബും ദൈവത്തെ ആരാധിച്ചപ്പോൾ യഹോവയ്ക്കു തക്ക മഹത്വം കൊടുത്തപ്പോൾ. യാക്കോബ് എന്ന കടവിൽ അനുഗ്രഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം ലഭിച്ചു. യാക്കോബ് എന്ന കടവിൽ അനുഗ്രഹമാ ഇസ്രായേൽ എന്ന ബഹുമാനം വിശ്വാസത്തോടെ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ ഓ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ആമേൻ. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ ഓ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ അവേ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണാം. യേശുവിൻ്റെ
ദൈവത്തെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനങ്ങളെ വിശ്വാസത്തോടെ ഏർപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടുത്തെ. ആശ്രയിക്കുന്നവരെ കരുതുന്ന ദൈവം, ആശ്രയിക്കുന്ന കൈവിളാക്കുന്ന ദൈവം, ആശ്രയിക്കുന്നവരെ ഉയർത്തുന്ന ദൈവം, ഇത് മകളിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഇറങ്ങട്ടെ, വ്യക്തി ജീവിതങ്ങളിൽ ഇറങ്ങട്ടെ, നമ്മുടെ വിഷയങ്ങളെ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അബ്രഹാമിനെ ഉയർത്തിയ കർത്താവ്, ഇസാക്കിനെ ഉയർത്തിയ കർത്താവ്, യാക്കോബിനെ ഉയർത്തിയ കർത്താവ്, അവൻ എന്നെ ഉയർത്തും എന്നുള്ള ഒരു വിശ്വാസം യേശുവിന്റെ നാമത്തിൽ. പാഴ്വാക്കുകളെല്ലാം മാറിപ്പോകട്ടെ, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കാതെ. ഓ റവനമല ശബ്ദരാധികരമല യേശുവിന്റെ നാമത്തിൽ ദേവെടുക്കുന്നു.